ദൈവത്തിന്റെ ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്ത്യാനികൾ നേർവഴിയിലാണോ? ശകുത്താനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, മനസ്സിലായില്ലോ? ദൈവത്തിന്റെ പുത്രനുണ്ടെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ നേർവഴിയിലാണോ? ദൈവം മനുഷ്യനാണ് ഭൂമിയിൽ എന്ന് പറഞ്ഞ നേർവഴിയിലാണോ? ശകുത്താൻ പഠിപ്പിച്ചിരിക്കുന്ന ഹലോ ദൈവം അല്ല, ശകുത്താനാണ്. ഹലോ ശകുത്താന്റെ ആരാധകനാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ദൈവത്തിന്റെ അമ്മ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ നേർവഴിയിലാണോ? ഹലോ വികാരം കൊള്ളാതെ മര്യാദയ്ക്ക് പറ, ഒന്നും മനസ്സിലായില്ല. ദൈവത്തിന് അമ്മയും പുത്രനുണ്ടെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ നേർവഴിയിലാണോ? ദൈവത്തിന് ദൈവം എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് പുത്രനുണ്ടോ? ആ മനുഷ്യ പുത്രനുണ്ടോ ദൈവത്തിന്? ജനിക്കണം തീരുമാനിച്ച ദൈവം പുത്രനായിട്ട് ജനിക്കും, പുത്രിയായിട്ട് ജനിക്കണം തീരുമാനിച്ച ദൈവം പുത്രിയായിട്ട് ജനിക്കും, മനസ്സിലായോ? അല്ലാതെ ദൈവം ബാർ നടത്തുന്ന അല്ലെങ്കിൽ ഹൂറികളുടെ എന്താ പിമ്പ് ആകുന്ന ദൈവം അല്ല. തീർച്ചയായും നൂറ് ഊറികളാണ് ബൈബിളിൽ യേശു പറഞ്ഞത്. 100 ഊറികളാണ് യേശു പറഞ്ഞത്. മത്തായി 19:29 പ്രകാരം 100 ഊറികൾ. മുഹമ്മദ് ആണ്, മനസ്സിലായോ? മുഹമ്മദ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്, അള്ളാഹു അല്ലാതെ വേറെ ആരും അല്ല. അതുപോലും മനസ്സിലാക്കാനുള്ള വിവരം ഇല്ല. അതുപോലെ നിങ്ങളെ ദൈവം മദ്യം കൊടുത്ത കാര്യം നിങ്ങൾക്കറിയാം. ഒരു കല്യാണത്തിന് പോയിട്ട് എന്തെങ്കിലും ഒക്കെ എടുത്ത് വായത്ത് ഒന്ന് വിളിച്ചു പറയല്ലേ. മൊത്തം മത്തായി 20:29 എന്ത് പറഞ്ഞു താങ്കൾ പറഞ്ഞു? മത്തായി 19:29 100 ഊറികളാണ് യേശു ക്രിസ്തു പറഞ്ഞത്. 100 ഊറികൾ സ്വർഗത്തിൽ കിട്ടും. താങ്കള് റെഫറൻസ് പറയുമ്പോ ഞങ്ങളല്ല വായിക്കല, ഒന്ന് വായിച്ചു ഇവിടെ വിശദീകരിക്കും. വായിക്കേ, നിങ്ങൾ വായിക്കേ, ഞാൻ അവിടെ ആരോ ഞങ്ങൾ തെളിയിക്കാൻ നിങ്ങൾ ഉന്നയിച്ചാളത് തെളിയിക്കണം. ഇത്തരം മണ്ടത്തരൊന്നും ആരോപണം ഉന്നയിച്ച ആളത് തെളിയിക്കണം. എടുക്ക, അയാൾ പറഞ്ഞു, ഞാൻ മറുപടി കൊടുക്കും. അയാൾ പറഞ്ഞു, എന്റെ സുഹൃത്തെ, ദൈവത്തെ പ്രതി നിങ്ങൾ കഴിച്ച നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ, നിങ്ങൾ കുപ്പായ ഉപേക്ഷിച്ചാൽ, നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിച്ചാൽ എല്ലാം നിങ്ങൾക്ക് 100 മടങ്ങായിട്ട് കിട്ടുന്നതാണ്. അത് മനസ്സിലായില്ലേ? ഇപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്കും 100 വസ്ത്രം കിട്ടുന്നതാണോ, അല്ലെ 100 ഭാര്യയെ കിട്ടുന്നതാണോ? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അതിന്റെ വ്യാഖ്യാനം. 100 ഭാര്യമാർ സ്വർഗത്ത് കിട്ടും തന്നെ യേശു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വ്യാഖ്യാനം നിങ്ങൾ മലയാള ചർച്ച തന്ത്രപൂർവ്വം ഒഴിവാക്കണേ. തന്ത്രപൂർവ്വമാണ് ഭാര്യ ഒഴിവാക്കി എന്തിനാ പിന്നെ തന്ത്ര മലയാള ചർച്ച ഭാര്യ ഒഴിവാക്കിയത്? പല പല ചർച്ചകൾ ഭാര്യ ഫാദർ കേൾക്കുന്നില്ല, ഒന്നൊരു പറയാം. മത്തായി 19:20 ആണോ? പുള്ളി വിഷയം മാറ്റി കൊണ്ടുപോവാണേ. അല്ലല്ല, ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമുക്ക് വായിക്കാം, കുഴപ്പമില്ല, നമുക്ക് വായിക്കാന്നേ. 19:20 ആണോ ഫാദർ പറയൂ. 19:29 മത്തായി. ഇസ്ലാം മതം വിട്ട എന്താ ശിക്ഷ എന്നുള്ള ടോപ്പിക്ക് ഇപ്പൊ മത്തായി വരെ എത്തി. എന്താണ് ഇമാന്റെ പരിപാടി? വിഷയം മാറ്റി കൊണ്ടുപോവാ, ആൾക്കാർ കേൾക്കരുത്. അല്ല അല്ല, അതിപ്പോ എല്ലാവർക്കും അറിയാം. ഏത് കൊച്ചു കൊച്ചിനും അറിയാം, കൊച്ചു പിള്ളേർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവന്മാര് വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ എന്താ നിങ്ങൾ എന്താ ഈ കോയമ്പത്തൂരിലെ ഫാറൂഖിന് എന്തിന്റെ പേരിലാവുന്ന? അതെ, ഏതാ പറഞ്ഞ റെഫറൻസ് ഒന്നൂടെ പറയാ. മത്തായി 19:20 ആണോ 29 ആണോ പറയൂ ഫാദറെ. 29 ബ്രദറെ, 29. എന്റെ അജയ ബ്രദർ, ഇതൊക്കെ മുഹമ്മദ് ഈസയുടെ ക്യാപ്സൂൾസ് ആണ്. ഈ ക്യാപ്സൂൾ കേട്ടിട്ടില്ല. നമ്മൾ എന്തിനാണ് പേടിച്ചു പോകുന്നത്? നമുക്ക് വായിക്കാലോ, നമുക്ക് ധൈര്യമായിട്ട് വായിക്കാലോ. പോണ്ടേ, അജയ് മറുപടി വരട്ടെ. അജയ് പറയൂ, നിങ്ങൾ പേടിക്കണം, ബോണ്ടൊക്കെ പേടിച്ചിട്ടാണ് ഇങ്ങനെ തങ്ങളെ ഇതാക്കുന്നത്. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ ഇസ്ലാം, ഞാൻ ഞാൻ ഇസ്ലാം അല്ല പേടിച്ചോടാൻ വേണ്ടി. ഞങ്ങൾക്ക് ഹൂറികളുടെ കിട്ടാപോന്നല്ലോ ഞങ്ങൾക്ക്. ഞാൻ വേണമെങ്കിൽ അത് വായിച്ചു തരാം. എന്റെ നാമം അജയ് മറുപടി അറിയോ? ആര് വായിച്ചാലും ഒന്ന് തന്നെയാണ് വായിച്ചോളൂ. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളയുന്നവന്, അതെ പ്യുവർ കണക്ഷൻ ആയിരിക്കും കേട്ടോ, ക്ലിയർ ഉള്ള ഇതൊന്ന് വായിച്ചു കൊടുക്കുക ഇവർക്ക്. ഈ ഒരു ആവശ്യമില്ലാതെ കിടന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം
മടങ്ങ് ലഭിക്കും. ഓക്കെ, പ്യുർ കണക്ഷൻ എവിടെ, അതാ വിഷയം. അവൻ നിത്യജീവനെയും അവകാശമാക്കും, ഇതാ അതിൽ കിടക്കുന്നത്. ഞാൻ പറയ കേട്ടായിരുന്നോ? മറുപടി അറിയാം. ഏജെ, ഒന്നാമത് കിങ് ജെയിംസ് ബൈബിൾ ബൈബിളിലെ മലയാളം ഉണ്ട്, അതൊന്ന് വായിക്കേ. അതിൽ ഭാര്യ എന്നുണ്ട്. ഇവിടെ ഇവിടെ തന്ത്രപരമായിട്ട് ഭാര്യയായി വായി കളഞ്ഞു. ഇത് സ്വർഗത്തിൽ കിട്ടുന്ന കാര്യമാണ്, സ്വർഗത്തിൽ കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. സ്വർഗത്തിൽ 100 ഭാര്യ മാറിയും കിട്ടും എന്ന് പറഞ്ഞത്. അല്ല 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 സൗരന്മാരെ, ഒരു ഒരു വാക്കും കൂടെ സൗരന്മാരെ, അത് ഒരു വളരെ വ്യക്തമായിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിലെ, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 29-30 വായിച്ചാല് നമുക്കത് വ്യക്തമാണ്. അതിന് യേശു എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ. അപ്പോ വരാനുള്ള ലോകത്തിൽ ഹൂറികളെ കൊടുക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്. ഒരാള് യേശു ക്രിസ്തുവിന്റെ നിമിത്തമോ സുവിശേഷ നിമിത്തമോ ഈ ലോകത്തിൽ എന്തെങ്കിലും വിട്ടുകളഞ്ഞാൽ, അല്ലെങ്കിൽ അവന് വിട്ടുകളയേണ്ടതായിട്ട് വന്നാൽ, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ അവന് 100 മടങ്ങ് വീടെന്ന് പറഞ്ഞാൽ ഒരു വീട് വിട്ടവന് 100 വീട് കൊടുക്കും എന്നുള്ള അർത്ഥത്തിലല്ല. എത്രയോ സഹോദരന്മാർ സുവിശേഷ നിമിത്തം സ്വന്തം വീടുകൾ വിട്ടുപോകേണ്ടി വന്നപ്പോ അവരെ ചേർത്തുകൊള്ളുവാൻ വിശ്വാസികളായ 100 കണക്കിന് കുടുംബങ്ങൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോ യേശു ക്രിസ്തുവിന്റെ നിമിത്തം എന്തെങ്കിലും ഒരാൾ ഈ ലോകത്തിൽ നഷ്ടപ്പെടുത്തിയ ഞങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവിനെ അല്ല, ഞങ്ങൾ ആരാധിക്കുന്ന യേശുവിനെയാണ്. മാമാപ്പണി ചെയ്യുന്ന അള്ളാഹുവിനെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത്, യേശു ഇവിടെ യേശു പറഞ്ഞല്ലേ 100 ഭാര്യമാരെ കിട്ടും, 100 മടങ്ങ് എല്ലാം സ്വർഗത്തിൽ കിട്ടും. 100 ഭാര്യമാരെ നിങ്ങള് പൊട്ടിത്തെറിച്ച് 10 പേരെ കൊല്ലുമ്പോ നിങ്ങൾക്കാണ് ഹൂറികളെയൊക്കെ കിട്ടുന്നത്. ഞങ്ങൾ ആരെയും പൊട്ടിത്തെറിക്കാനോ കൊന്നുകളയാനോ ഹൂറികളെ കിട്ടാനോ ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ജീവിക്കുന്നില്ല. താങ്കൾ ഒരു കുറച്ചുകൂടെ ബക്കറ്റിൽ വെയിറ്റ് വാഷ് വാങ്ങിച്ചു വെച്ച് അടിച്ചാൽ ഇസ്ലാം വെളുക്കത്തില്ല. കാരണം ബൈബിളോ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതേസമയം നിങ്ങളുടെ ഖുർആൻ എത്രയോ വ്യക്തമായിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ രാഖി രാമാനം ഈ മയക്കും കെട്ടിവെച്ച് സ്വർഗത്തിലെ ഹൂറികളുടെ വർണ്ണന നടത്തുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രസംഗത്തിന് എവിടെയെങ്കിലും സ്വർഗത്തിലുള്ള ഹൂറികളെ കുറിച്ചോ സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന ഭാര്യമാരെ കുറിച്ചോ പറഞ്ഞ ഒരൊറ്റ മെസ്സേജ്, ഒറ്റ കാര്യം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ പ്രത്യാശ അതല്ല. സ്വർഗത്തിൽ ചെന്നിട്ട് ഹൂറികൾ കാണുക എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രത്യാശ. ഞങ്ങളുടെ പ്രത്യാശ അവിടെ ചെല്ലുമ്പോൾ ക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ്. താങ്കൾ ഈ തക്കിയ പറഞ്ഞു, താങ്കളുടെ ഈ ഐഡി തന്നെ എത്രയോ പോഷത്വവും എത്രയോ വ്യാജവുമാണ് താങ്കളുടെ ഐഡി. എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വ്യാജം കാണിക്കുന്നത്? മത്തായി 19:21 പ്രകാരം അവിടെ 100 ഭാര്യമാരെ കിട്ടുന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഫാദറിനോട് സംശയം ചോദിക്കാനുണ്ട് കേട്ടോ ഫാദറെ. ഒരു സെക്കൻഡ് ഫാദറെ, ഈ ബൈബിളിൽ തന്നെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സ്വർഗത്തിൽ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല എടുക്കുന്നുമില്ല, രണ്ടുമില്ല. പിന്നെ എനിക്ക് പ്യുർ കണക്ഷൻ ആണ്. എന്തായാലും ഒരു 3 വർഷത്തിലേക്ക് സംസാരിക്കാൻ ക്ലബ് ഹൗസിൽ എനിക്ക് അത് കേട്ടോണ്ടിരിക്കുന്ന കാര്യം അതാണ്. അതല്ല ഇതൊന്നും അറിഞ്ഞൂടാ, കൊച്ചു ആമ്പിള്ളേരെയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേട്ട ശരിയാണോ? മമ്മദ് കൊച്ചു ആമ്പിള്ളേരെ പീഡിപ്പിച്ചു തുടങ്ങി എന്ന് പറഞ്ഞ കേട്ട് ശരിയാണോ? ഈ ഫാദർ എന്താ ഒന്നിന്ന് ഒന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത്? ഒന്ന് പറഞ്ഞ അവിടെ ഉറച്ചു നിന്റെ അഡ്മിറ്റ് അല്ല എങ്കിൽ താങ്കൾ വായിച്ചു അതിന്റെ അർത്ഥം പറയൂ. ഞങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കിങ് ജെയിംസ് ബൈബിൾ കറുത്ത് വിടാവോ ഏതാവനാ നട്ടല ഇറക്കിയത്? വേണ്ട മച്ചാനെ, കുട്ടികൾ അറിവില്ലായ്മയാണ്, ക്ഷമിക്കുക. സഹോദരന്മാരെ, നമ്മളെ ടോപ്പിക്കോട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇവരെങ്ങനെ മാറ്റി പോകൊണ്ടിരിക്കും. കാരണം ഇവർക്ക് അറിയാം
വേറൊരു ചോദ്യത്തിലേക്ക് അതാണ് നല്ലത്. പറയൂ, ടോപ്പിക്കിൽ സംസാരിക്കാൻ പറയൂ. ഇത് മറ്റുള്ളവരെ സംശയം തീർക്കുന്ന വേദിയല്ല. ഉത്തരം പറയൂ ഫാദറെ, ഈ ടോപ്പിക്കിന് ആൻസർ പറയൂ. ഞാനത് പ്രൊഫൈൽ ആക്കിയിട്ടുണ്ട്, പ്രൊഫൈൽ ആക്കിട്ട് എന്റെ പ്രൊഫൈലിൽ വൈക്ക്. ഞാൻ ഭാര്യ ഭാര്യ നല്ല ഭാര്യ മറിച്ച് പ്രൊഫൈൽ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ നൈസായിട്ട് ഒഴിവാക്കിയതാണ് മലയാളം തർജ്ജമ. കിങ് കിങ് ജെയിംസ് ബൈബിളിന്റെ ഇംഗ്ലീഷ് വെർഷൻ ആണ് ഞാൻ ഇവിടെ ഇതാക്കിയത്, സ്ക്രീൻഷോട്ട് വെച്ച് വെച്ചിട്ടുള്ളത്. എല്ലാവരും അല്ല ഞാൻ ആ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തെളിയിക്കും. അതിന്റെ ഒരു ശരിയായ അർത്ഥം പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹു തിരിച്ചറിയാൻ പറ്റാത്തത്. നിങ്ങൾ മണ്ടന്മാരെ സ്വർഗത്തിൽ 100 മടങ്ങ് എല്ലാം കിട്ടുന്ന ബ്രദറെ നിങ്ങളുടെ വിശ്വാസം അറിയണം. നിങ്ങള് മുസ്ലിമാണ് ഇതിന് മറുപടി തരണം. ഇതിന് മറുപടി ഇതിന് മറുപടി തരട്ടെ. ഇത് ഏറെയുള്ളത് വ്യക്തമായ മറുപടി ഇതാ. മച്ചാനെ ഒരു മിനിറ്റ്, മച്ചാനെ ഒരു മിനിറ്റ്. ഫാദറെ, ഈ ഫാദർ എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്ന പുള്ളി അദ്ദേഹത്തോട് പറയാനുള്ളതാണ്. അപ്പാന്ന് വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, കാരണം വേറൊന്നുമല്ല. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, ആ പിതാവ് ആയിക്കൂടെന്നില്ലല്ലോ. അപ്പൊ ആ അർത്ഥത്തിൽ പുള്ളി പറയുന്നിട്ടിരിക്കുന്നത് കറക്റ്റ്. മറുപടി മച്ചാനെ മറുപടി ഇതായി 19:29 വാക്യം എന്താണ് വ്യക്തമായി മറുപടി തരൂ. ഇതൊന്ന് വ്യക്തമായി മറുപടി തരും. ഏത് മറുപടിയും തരും, പക്ഷെ നിങ്ങളുടെ വിശ്വാസം അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ മറുപടി തരും. നിങ്ങളുടെ വിശ്വാസം പറഞ്ഞു മച്ചാനെ ഒരു മിനിറ്റ്, ഞാൻ ഇതിനൊന്ന് മറുപടി കൊടുത്തോ. ഒറ്റയ്ക്ക് ഒരു സൈഡിലോട്ട് വേണ്ട, വേണ്ട വിനോദ് പറഞ്ഞത് ഒറ്റയ്ക്ക് ഒരു സൈഡിലോട്ട് വേണ്ട. ഞാൻ പുള്ളിയെ താഴോട്ടാക്കിയതാണ്. നമ്മൾ സംസാരിച്ചതിന് കയറ്റിയാൽ മതി, ചുമ്മാ പുള്ളി വിഷയം മാറ്റുക. നമ്മള് ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കാനുള്ളവര് പുള്ളി നേരെ ബൈബിളിലോട്ട് പോവാ. ഇവർക്ക് ഇവർക്ക് ഈ ഇന്ത്യ എന്നൊരു മതേതര ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഈ ഈ ഈ ഇസ്ലാം മതം വിട്ട ശിക്ഷ എന്താന്ന് പറയാൻ അവർക്ക് പറ്റത്തില്ല. പോണ്ടേ, പുള്ളി ചോദിച്ചതുകൊണ്ടേ അതിനൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് അതിനൊരു മറുപടി കൊടുക്കേണ്ട ആവശ്യമാണ്. കാരണം അല്ല, ആ ഭാഗം വളരെ ക്ലിയർ ആണ്. കാരണം ഈ ക്രിസ്ത്യ വിശ്വാസത്തെ കുറിച്ച് ക്രിസ്ത്യാനികളെക്കാളും മറ്റൊരാളോ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോ അവിടെ കർത്താവ് എഴുതിയിരിക്കുന്നത് എന്താണ്? സുവിശേഷ നിമിത്ത് ഇപ്പൊ KGV വൈഫ്സ് എന്ന് പറയുന്നുണ്ട്, കൃത്യമാണ്. അപ്പൊ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? സുവിശേഷ നിമിത്തം ആ ഒരു കോണ്ടെക്സ്റ്റ് പഠിക്കുക, ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതൊരു അർത്ഥത്തിൽ ഏതൊരു ആശയത്തിലാണ് യേശു അത് പറഞ്ഞത്? അപ്പൊ ഈ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ ആ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ടാണ് യേശു മറുപടി കൊടുക്കുന്നത്. അപ്പൊ യേശു പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും എന്റെ നിമിത്തമോ സുവിശേഷ നിമിത്തമോ വീടുകളെയോ നിലങ്ങളെയോ എന്തെങ്കിലും വിട്ട് കളഞ്ഞാൽ അവന് ഈ ലോകത്തിൽ തന്നെ അത് 100 മടങ്ങായി ലഭിക്കും എന്ന് പറഞ്ഞതിലൂടെ യേശു ക്രിസ്തുവിനെ പ്രതി ഒരാൾ നഷ്ടപ്പെടുത്തുന്നൊന്നും നഷ്ടമല്ലെന്നും അതൊക്കെ 100 മടങ്ങായിട്ട് ഇവിടെ ലഭിക്കും എന്ന് പറയുന്നതിലൂടെ 100 ഭാര്യമാരെ കിട്ടുമെന്നുള്ള അർത്ഥത്തിലല്ല. ഇനി മരണാനന്തരം അല്ലെങ്കിൽ പുനരുദ്ധാനത്തിൽ ഒരാൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അവന്റെ സ്വർഗീയ ജീവിതത്തെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവര് പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ ചെന്ന് കിട്ടുന്ന കോറികളെ കുറിച്ചും ബാലന്മാരെ കുറിച്ചും ഒക്കെ ഇവര് ഈ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ പുനരുദ്ധാനത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പരീശന്മാരും സദൂക്യന്മാരും ക്രിസ്തുവിനെ പരിശോധിക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യത്തിൽ യേശു പറയുന്ന ഒരു മറുപടിയുണ്ട്. പുനരുദ്ധാനത്തിൽ അവര് വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ എന്ന് പറഞ്ഞുകൊണ്ട് മരണാനന്തര പുനരുദ്ധാന ശരീരത്തിലുള്ള ഒരു ജീവൻ ജീവിതം എങ്ങനെയാണെന്ന് കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ അതിനെ മനസ്സിലാക്കാതെ ഇവര് ഈ വെറുതെ കടന്ന് ഈ വിഷയം മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന കള്ളത്തരങ്ങള് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഓഡിയൻസും അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിലാക്കുക ഏതൊരു അർത്ഥത്തിലാണ് കർത്താവ് അത് പറഞ്ഞതെന്നും പുനരുദ്ധാനത്തിൽ ഒരു വിവാഹം ഉണ്ടോ സോറി എന്ന ചോദ്യത്തിന് എത്ര കൃത്യമായിട്ടാണ് അവർ ദൂതതുല്യരാകുകയും അവർ വിവാഹത്തിന് കൊടുക്കുകയും വിവാഹം കഴിക്കുകയില്ലെന്ന് ആ ജീവിതത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്.
ഇതോടെ ക്ലിയർ ആണ്. ഇനി ഇവരുടെ വിഷയങ്ങൾ മറുപടി പറഞ്ഞോട്ടെ. ഒന്നാമത് വിനോദ് എനിക്ക് കൗണ്ടർ ചെയ്തതെന്ന് വെച്ചാല് ഇത് ഭൂമിയിലുള്ള കാര്യമാണ് പറയുന്നത് എന്നാണ് വിനോദ് പറയുന്നത്. അല്ല, കാരണം നിത്യജീവൻ എവിടെയാ വേണ്ട? ഞാൻ താഴെ എന്റെ പൊന്ന് ബോണ്ട് ബ്രദർ പറഞ്ഞോട്ടെ, വളരെ കൃത്യമായിട്ട് വിനോദ് ബ്രദർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തിൽ കല്യാണം ഇല്ല, കല്യാണം കൊടുക്കുകയില്ല എടുക്കുകയില്ല. അവിടെ അവിടെ ജെൻഡർ ഇല്ല, ജെൻഡർ ഇല്ല അവിടെ. അവിടെ എല്ലാരും എലോഹിമുകളാണ്. അവിടെ ജെൻഡർ ഇല്ല, അവിടെ ദൈവത്തിൽ ദൈവത്തിൽ നിന്ന് സംതൃപ്തരായിരിക്കും. അവിടെ സെക്സ് ഇല്ല. ആക്ച്വലി ഇവരോടൊക്കെ എത്ര പറഞ്ഞു കൊടുത്താലുണ്ട്, ഇവർ ഇവർ ഈ പിന്നെ ഈ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരും. ഇവർക്ക് ഇവർക്ക് അറിയാവുന്ന ഇവർ ചുമ്മാ ഇവരുടെ നമ്മൾ ഈ ഖുർആൻ എടുത്തിട്ട് അളക്കുന്നതിനെ ഇവർക്ക് ബൈബിൾ ആശ എന്ന് പറഞ്ഞ ലിംഗം വെച്ച് ജനിപ്പിച്ചൊരു മനുഷ്യരായിരുന്നു പുള്ളി, മനസ്സിലായോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഈ മൂള ഈ തലക്കാത്തൊരു മൂള എന്ന സാധനം ഉണ്ട്, അത് വെച്ച് സംസാരിക്കണം. ഹലോ, സംസാരിക്കില്ല. ഞാൻ മറുപടി കൊടുക്കട്ടെ. നിത്യജീവൻ എവിടെയാണ് ഉണ്ടാവുക? സ്വർഗത്തിലാണ് എവിടെയാണ്? നിത്യ മരണമില്ലാത്ത ജീവനാണ് നിത്യജീവൻ എന്ന് പറയുക. ആ സ്വർഗത്തിലുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾക്ക് എഴുതിയ വിശ്വാസമാണ് സ്വർഗത്തില് കാലാകാലം സ്വർഗവാസികളായിരിക്കും. അതുപോലെ നൂറ് ഊറികൾ മറ്റേ 29 പ്രകാരം 100 ഊറികളായിട്ട് കാലാകാല ജീവിതം. ആ ഞാൻ വായിച്ചല്ലോ, ഞാൻ ഇവിടെ വ്യക്തമായി വ്യാഖ്യാനം ചെന്നു. മച്ചാനെ മച്ചാനെ ഇത് മനസ്സിലാവത്തില്ല. കാരണം ഇവരുടെ മനസ്സ് മുഴുവനും ഹൂറികളും ഈ സ്വർഗത്തിൽ ചെന്നിട്ടുള്ള ഈ ലൈംഗിക വൈകൃതങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇവരുടെ മനസ്സില് ബൈബിളിനെ ഇവർക്ക് ആ വെളിച്ചത്തിൽ ഇവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവരോട് സംസാരിച്ചിട്ട് വിനോദ് നേരത്തെ പറഞ്ഞത് ഭൂമിയിലെ കാര്യം. അപ്പൊ ഭൂമിയിൽ ഇപ്പൊ സുവിശേഷം പറഞ്ഞ ആൾക്ക് എല്ലാം 100 മടങ്ങ് കിട്ടിയിട്ടുണ്ടോ? യേശുവിന്റെ വചനം തെറ്റല്ലേ വിനോദ്? ഈ തുടുത്ത മാർഗ്ഗമല്ലേ ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർഗത്ത് ചെല്ലുമ്പം തുടുത്ത മാരുടെ ഇല്ലാത്ത പെണ്ണുങ്ങളാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പാടാണ്. നൂറ് വാര്യന്മാർ അത് അത് തൊടുത്തല്ലോ മച്ചാനെ. ആ തൊടുത്തൊക്കെ വിട്, ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടായി നിങ്ങളെ ഖുർആനത്തെ പുള്ളി തുടുത്തമാറണം തുടുത്തമാണെന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ ഇങ്ങനെ 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 അങ്ങോട്ട് പുള്ളി മോപ്പിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ തുടുത്തമാറല്ല, ഞാൻ ചോദിക്കട്ടെ. വിനോദായിട്ട് ഒന്നും സംസാരിക്കട്ടെ. വിനോദ് ബ്രദറെ, വിനോദ് ബ്രദറെ നേരത്തെ പറഞ്ഞല്ലോ സ്വർഗത്തിലെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ സുവിശേഷം പറഞ്ഞയാൾക്ക് ഭൂമിയിൽ വെച്ച 100 ഭാര്യമാരോ 100 ഇതൊക്കെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു പാസ്റ്റർമാരുണ്ടോ? അറിയോ അതിന്റെ അറിയോ താങ്കൾ അതിന്റെ അർത്ഥം അറിഞ്ഞൂടെ? തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർക്ക് അത് അതിന്റെ സ്വർഗത്തിൽ ചേരുമ്പോ പ്രസവിക്കാൻ പോകുന്ന ആളാ. അങ്ങനെ മറുപടി കൊടുത്തോട്ടെ. ഈ 100 ഭാര്യമാരോടെങ്കിലും പാസ്റ്റർമാരെ കാണിച്ചു തരാൻ പറ്റും? ഹലോ, അതുകൊണ്ടാണ് ബൈബിളിലുള്ള ഒരു വാക്യം പഠിക്കുമ്പോ മനസ്സിലാക്കുമ്പോ അവന്റെ സാഹചര്യം കോണ്ടെക്സ്റ്റ് കൂടെ പഠിക്കണോന്ന് പറയുന്നത്. താങ്കളെ പോലെ ഈ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന പോലെ ബൈബിൾ വ്യാഖ്യാനിക്കില്ലേ? ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോ ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടതെന്ന് ഒരു ശാസ്ത്രമുണ്ട്. ആ രീതിയിലാണ് ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത്. ബൈബിൾ വ്യാഖ്യാനിക്കുന്നു സഹോദര, ഒന്ന് വാ അടയ്ക്കുന്നേ. ഒരാള് പറയുമ്പോ കയറി വെടിവെക്കാതെ. നിങ്ങൾ എല്ലാവരും എന്താണ് ഈ സ്വഭാവം കാണിക്കുന്നത്? കാര്യം പറയുന്ന ആദ്യം മനസ്സിലാക്കുക. ഒന്ന്, പുനരുദ്ധാന അല്ലെങ്കിൽ മരണാനന്തര ജീവിതം സ്വർഗത്തിൽ എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ അവർ ദൈവദൂത തുല്യരാകയാൽ പുനരുദ്ധാനത്തിൽ അവരുടെ വിവാഹത്തിന് കൊടുക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യുന്നില്ല. എല്ലാവരും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും എന്ന് വളരെ വ്യക്തമായി മരണാനന്തര ജീവിതത്തെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. പിന്നെ ഇവിടത്തെ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു, താങ്കൾക്ക് അല്പമെങ്കിലും ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ താങ്കൾ കേൾക്കുക. ഇവിടത്തെ കാര്യം എന്ന് പറഞ്ഞാല് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? കാരണം ശിഷ്യന്മാർ അവരുടെ ജോലി കുടുംബങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവർ യേശുവിന്റെ പിന്നാലെ കൂടിയത്. അപ്പൊ സ്വാഭാവികമായി അവർക്കൊരു സംശയമുണ്ട്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ആ ചോദ്യത്തിനുള്ള കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ്, എന്റെ നിമിത്തം ആരെങ്കിലും നിലങ്ങളെയോ വീടുകളെയോ എന്റെ നിമിത്തം സുവിശേഷ നിമിത്തം ആരെങ്കിലും എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ
ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങായി അത് തിരിച്ചു ലഭിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ ആശയമാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വീടുള്ള ഒരു വ്യക്തി ആ വീട് സുവിശേഷ നിമിത്തം വിട്ടുകളയേണ്ടി വന്നാൽ അവന് 100 വീട് കർത്താവ് എഴുതി കൊടുക്കും എന്ന അർത്ഥമല്ല അവിടെ പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി താങ്കൾക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. ഇനി ഇതേ ഭാഗം തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് അവിടെ പറയുകയാണ്, ഈ ലോകത്തിൽ തന്നെ അവന് ലഭിക്കുകയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ ലഭിക്കുകയും ചെയ്യും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സുവിശേഷ നിമിത്തം ആരെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ ഈ 100 മടങ്ങായിട്ട് ഈ ലോകത്തിൽ തന്നെ അവന് നഷ്ടപ്പെടുത്തിയതിന് തുല്യമായിട്ട് 100 മടങ്ങുള്ള അനുഗ്രഹങ്ങൾ ദൈവം അവന് ഈ ലോകത്തിൽ തന്നെ നൽകും എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം 100 ഭാര്യമാരെ കൊടുക്കുമെന്നോ 1 സെന്റ് വിട്ടു കളഞ്ഞവന് 100 സെന്റ് കൊടുക്കുമെന്നോ 1 അപ്പനെ വിട്ടവന് 100 അപ്പനെ കൊടുക്കുമെന്നുള്ള അക്ഷര ആ അർത്ഥത്തിലല്ല അതിനെ കാണേണ്ടത്. അതിന്റെ ആശയം ഉൾക്കൊള്ളും.